ഹലോ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആത്മഹത്യയെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവരും ചിന്തിക്കും. നമ്മൾ ഈ ഭൂമിയിലല്ലേ ജീവിക്കണേ, അപ്പോൾ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് 8-ാം ക്ലാസ്സിലത്തെ റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് ജയിക്കില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു. ഉഴപ്പി 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 ഒരു വഴിയായിട്ടാണ് 8-ാം ക്ലാസ്സിലത്തെ പരീക്ഷ എഴുതിയത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചിരുന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ തോറ്റും പോയി. അപ്പോൾ നമ്മൾ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലാണ് ഇപ്പോൾ ഒരു പ്രശ്നം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന്. ഇതിനും വലുത് ധൈര്യവും. അപ്പോൾ അപ്പം ചെയ്യാന്നേ, ഇപ്പം എന്തിനാണ് ചെയ്യണത്? നിങ്ങളൊരു കാര്യം ആലോചിച്ചു എൻ്റെ ചങ്ങാതിമാരെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു നിക്കർ വരെ നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ നമുക്ക് ദാനമാക്കിയിട്ടിട്ടുള്ളതാണ്. നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കണത്? നിങ്ങൾ പോയി മരിച്ചുകൊണ്ട് ഈ ആകാശം ഇടിഞ്ഞ് വീഴും, ഈ ഭൂമി നിൽക്കോ, ഒന്നുമില്ല. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് മാത്രം നഷ്ടമുള്ളോ? മറ്റുള്ളവരെ തോൽപ്പിക്കാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടെ പോയിട്ട് ഒന്നൊരു കാര്യമില്ല. മരണം എന്ന് പറയണത് ഒരു സത്യമാണ്. നിങ്ങൾ അതിനന്വേഷിച്ച് പോയില്ലെങ്കിലും അത് നിങ്ങൾ അന്വേഷിച്ച് വരും. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണം മരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്? ഒരാളും പേടിക്കണ്ട, എല്ലാവരും മരിക്കും കേട്ടോ. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോണവർ നിങ്ങൾ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഓടണ്ട. നിങ്ങൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഒക്കെ മരണം നിങ്ങളുടെ പിന്നാലെ വരും. നല്ല ടെൻഷൻ വരുമ്പോൾ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടിനോട് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് എത്ര അസുഖങ്ങൾ വരണോ അതുപോലെ ഈ മനസ്സിന് ചെറിയ അസുഖങ്ങളൊക്കെ ഇടയ്ക്ക് വരും. അതിനാണ് നമ്മൾ ഈ വിഷാദ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ടെൻഷനും അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ഫ്രീ ആവുക. നിങ്ങൾക്ക് കരയാൻ തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് പൊട്ടിക്കരയുക. നിങ്ങൾ ഈ മൂടി വെച്ച് ഇരിക്കാതെ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റണ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പരിഹാരം കിട്ടണില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലേ. TV ഓഫാക്കാൻ പറഞ്ഞതിന് കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്തു. എന്താ പറയുക, നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ സത്യത്തിൽ ഇപ്പോൾ പേടിയാ. കാരണം എന്താണെന്നറിയോ, നമ്മളവരോട് ഇന്ന് വരെ നോ പറഞ്ഞിട്ടില്ല. നോ പറയാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വാങ്ങിക്കൊടുത്ത് അവർ പറയണതൊക്കെ പുന്നാരിപ്പിച്ച് നമ്മളൊരു നോ പറയുമ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നോ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ നോ പറയണം. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നോ പറയണം. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കുഞ്ഞൊരു ജീവിതം. ഏറി വന്ന നമുക്ക് 10-70 വയസ്സ് വരെയൊക്കെ ഇന്ന് ആയുസുള്ളൂന്നേ. അതിന് മുമ്പൊക്കെ നമ്മളൊക്കെ അടിച്ച് പോകും. പിന്നെ എവിടേക്ക് ഈ പരക്കം പാഞ്ഞ് നിങ്ങൾ ഈ മരിക്കാൻ ഓടണത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. മരിക്കാനൊന്നും ആരും പോവരുത്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളെപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക. നിങ്ങളുടെ മനസ്സ് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ട. അപ്പോൾ കുറേ പേർക്ക് അതിൻ്റേതായ ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷം നമ്മളായിട്ട് കണ്ടെത്തണം. പരമാവധി നമ്മൾ ആ ഒരു സാഹചര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, വേറൊരാൾക്കും ഈ ഭൂമിയിൽ നിങ്ങളുടെ മരണം കൊണ്ട് ഒരു നഷ്ടമില്ല. നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം സംഭവിക്കണം. നിങ്ങളുടെ അനുവാദത്തോടു കൂടിയല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടുന്ന് തിരിച്ചു പോവാനും നിങ്ങളുടെ അനുവാദമല്ല വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടമല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഭൂമിയിൽ. കടബാധ്യത ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്നേ. നിങ്ങളെന്തിനാണ് അങ്ങനെ ചിന്തിക്കണത്? അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ മുകളിലുള്ളവരെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം സമാധാനം ഇല്ലാത്തത്. നമ്മളെപ്പോഴും നമ്മളെക്കാളും താഴെയുള്ളവർ ചിന്തിച്ച് നോക്കി നോക്കിയാൽ. ഇപ്പം നിങ്ങൾ ഒരു കൈയും കാലും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാലില്ലാത്ത ഒരാൾ, ഒരു കൈയില്ലാത്ത ഒരാൾ, അങ്ങനെ ചിന്തിക്കും നിങ്ങൾ. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കുറച്ച് കടബാധ്യതയായിരിക്കാം. അത് നിങ്ങൾ എന്താ പറയുക, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടാന്നേ. അതിനൊക്കെ നമുക്ക് മാർഗങ്ങളുണ്ടാവും. മാർഗങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോവും. എത്ര നമ്മുടെ ഇന്ത്യ തന്നെ എത്ര കോടി കടബാധ്യതയിലൊക്കെ എടുക്കണം, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു കടം. നിങ്ങളെന്തിനാ അങ്ങനെ ചിന്തിക്കണേ? നിങ്ങൾ നാണക്കേട് വിചാരിക്കുന്നു വേണ്ട. ഈ പൈസ എന്നൊക്കെ പറയണ സാധനം എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം. ഈ ഭൂമിയിൽ ഒന്നിനും ഒരു ശാശ്വതമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല. എല്ലാം അങ്ങനെയാണ്. നിങ്ങളതൊന്നും ആക്സെപ്റ്റ് ചെയ്യേ. നിങ്ങൾ മരിച്ചുകൊണ്ട് അതിനൊന്നൊരു പരിഹാരമല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇന്നലെ എന്ന് പറയണത് നമ്മുടെ കയ്യിലില്ല, നാളെയെന്ന് പറയണത് നമ്മുടെ കയ്യിലുണ്ടാവുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. ഈ ഇന്നെന്ന് പറയണ ഒരു ദിവസം മാത്രം നമുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുക. നാളേനെ കുറിച്ചോ ഇന്നലേനെ കുറിച്ചോ ആകുലപ്പെട്ടിരുന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒരു കാര്യവും ഇല്ല. അപ്പോൾ കിട്ടിയൊരു ജീവിതം മനോഹരാക്കുക. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. നിങ്ങൾ ഈ ചിരിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടേ അവർക്ക് പ്രശ്നങ്ങളില്ല എന്ന് ചിന്തിക്കരുത് കേട്ടാ. അവർ ചിരിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ,
അവരുടെ പ്രശ്നങ്ങളെ അവരെത്ര മനോഹരമായിട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചതെന്നുള്ളതാണ്. മനസ്സിലായോ? അവർ ചിരിച്ച് നടക്കണം കണ്ടിട്ട് അവർക്ക് എന്തൊരു സന്തോഷമാണ്, അവരെത്ര ഹാപ്പിയിലാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. നമുക്ക് നമ്മുടേതായ കുഞ്ഞു പ്രശ്നങ്ങളുള്ളോ, വലിയ ആൾക്കാർക്ക് അതിനും വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആരും ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സ് ഹാപ്പിയാക്കി വയ്ക്കുക, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. കടബാധ്യത, ജോലിയില്ലായ്മ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ജനിച്ച് മരണം വരെ നമ്മൾ ഒരേ അവസ്ഥയിൽ പോകണവരല്ല. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും, കാലചക്രം മാറി വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും മാറും. നമ്മൾ ഒരിക്കലും ഒരു മരണത്തിൽ പോയിട്ട് തലവെച്ച് കൊടുക്കാനുള്ളവരല്ല. നിങ്ങളത് മനസ്സിലാക്കിയോളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഒക്കെയാണ് ഞാൻ ഒരു ഫ്രണ്ടിനോട് പറയണ പോലെയാണ് നിങ്ങളോട് സംസാരിക്കണം. കുറച്ച് നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളൊന്ന് ഫ്രീയും. അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് തന്നെ സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്തൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുക. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി നമ്മൾ റിലീഫാവും. നിങ്ങൾ ഈ മൂടി വെച്ചിരിക്കാണ്ട് നിങ്ങളൊന്ന് ഉറക്കം ഒന്ന് കരയേ. നിങ്ങൾക്കൊന്ന് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൊട്ടിക്കരയേ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ, നമുക്ക് എന്താ പറയുക, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. മരണം ഒരു ഒന്നിനൊരു പരിഹാരമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മരിച്ചാൽ പോരെ. നമ്മൾ എന്തിനു ജീവിക്കണത്? നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയിട്ട് മരിക്കുക. അപ്പോൾ അതോടുകൂടിയല്ല ഓക്കെ ഇല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മരണം ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് മരിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. മരിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ പോയിട്ട് മരിക്കാണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാനീ മരിക്കണമുണ്ട്, ആർക്കെങ്കിലും വേദന ഉണ്ടാവുമോ, സങ്കടം ഉണ്ടാവുമോ, അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ. പിന്നെ ഈ വിഷാദരോഗം അതൊക്കെ ഉള്ളവർ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ആലോചിച്ചിരിക്കുകയാണ് എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ, നിങ്ങളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമുക്ക് കൈവേദന, കാലുവേദന, തലവേദനയ്ക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണില്ലേ, അതുപോലെ തന്നെയാണ് മനസ്സും നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം തന്നെയാണ്. അതിന് അസുഖം വന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അതിനെ പോയി ട്രീറ്റ് ചെയ്യുക. ഈ ലോകം വിജയിച്ചവരുടെ മാത്രമല്ല, തോറ്റവർക്കും ജീവിക്കാനുള്ളതാണ്. നമ്മുടെ മക്കളത് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ഇത് കണ്ടിട്ട് മത്സരിക്കാൻ നിൽക്കാണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരിക്കുക. ഈശ്വരനെ വിശ്വസിക്കണവരാണെങ്കിൽ ഈശ്വരനോട് നന്ദി ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രകൃതിയെ വിശ്വസിക്കണവരാണെങ്കിൽ പ്രകൃതിയോട് നന്ദി ഉണ്ടാവുക. നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം ദാനങ്ങളാണ്. നമ്മൾ ഈ ഭൂമിയിലോട്ട് വരുമ്പോൾ നൂലിഴ വസ്ത്രം പോലും ഇല്ലാണ്ട് നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നവരല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ ദാനങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ മനസ്സ് എപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക, എപ്പോഴും ഹാപ്പി ആയി വയ്ക്കുക, എപ്പോഴും പുഞ്ചിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ, ജീവിതം എന്ന് പറയണതുണ്ടല്ലോ, അത് എന്താ പറയുക, അത് അവസാനിക്കണ വരെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഒരു ജീവിതത്തിന് ഇങ്ങനെ ഒരു ത്രില്ലെങ്കിൽ നമ്മൾ ജീവിക്കണതിൽ എന്തൊരു രസമുള്ള ഒരു സസ്പെൻസാണ്. ലൈഫ് എപ്പോഴും ഒരു സസ്പെൻസാണ്. ആ സസ്പെൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൈഫിൻ്റെ ഒരു ഭംഗി. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കണ ആ ഒരു വഴി കൂടെ ജീവിതം പോവുകയാണെങ്കിൽ എന്താ കാര്യമുള്ളത്? അതിലൊരു അർത്ഥമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി കേട്ടോ.